മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാകാത്തതിനെതിരെ ജനകീയ പ്രക്ഷോഭം ശക്തമാകുന്നു. റോഡ് പൂർത്തിയായിട്ടും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വൈകുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. എന്നാൽ തടസ്സങ്ങൾ നീക്കി 2 മാസത്തിനകം ബൈപ്പാസ് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ വ്യക്തമാക്കി. 1987 തറക്കല്ലിട്ട ആലപ്പുഴ ബൈപ്പാസ് ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. 6.8 കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസിന്റെ റോഡ് നിർമ്മാണം പൂർത്തിയായി. എന്നാൽ മാളികമുക്കിലും കുതിരപ്പന്തിയിലുമുള്ള റെയിൽവേ മേൽപ്പാലങ്ങളുടെ പണി മാസങ്ങളായി വൈകുന്നു. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുള്ള റെയിൽവേയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും മെല്ലെപ്പോക്കിനെതിരെയാണ് ജനകീയ സമരം. കേരളത്തിൽ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ യാത്ര ചെയ്യേണ്ട ആയിട്ട് വരുന്ന എന്നെ പോലുള്ള ഒരുപാട് ആളുകളുടെയും, അതായത് ആയിരക്കണക്കിന് ആളുകളുടെയും ആവശ്യമാണ്, അത്യാവശ്യമാണ് ഈ ബൈപ്പാസ്. ഇതൊന്ന് പൂർത്തീകരിച്ച് കണ്ടാലേ അതിൽ ഒരു തവണയൊന്ന് കയറിപ്പോയിട്ട് മരിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. മേൽപ്പാലങ്ങളിൽ സ്ഥാപിക്കാനായി കൊണ്ടുവന്ന ഗഡ്രകളുടെ അളവിനെ ചൊല്ലി റെയിൽവേയും പൊതുമരാമത്ത് വകുപ്പും തർക്കത്തിലായി. ഇതോടെയാണ് അവസാനഘട്ട നിർമ്മാണം തടസ്സപ്പെട്ടത്. എന്നാൽ ഗഡ്രകളുടെ അളവിൽ മാറ്റം വരുത്തിയുള്ള പുതിയ രൂപരേഖ റെയിൽവേ അംഗീകരിച്ചെന്ന് മന്ത്രി ജി സുധാകരൻ വ്യക്തമാക്കി. കോൺട്രാക്ടറോട് പറഞ്ഞു, ബോൾട്ട് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബോൾട്ട് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരണം, എന്നിട്ട് റീഫിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. റീഫിറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 2 മാസം. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.